ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. ജില്ലയിലെ പറവൂർ താലൂക്കിൽ കുന്നുകര വില്ലേജിൽപ്പെട്ട അടുവാശ്ശേരിക്കരയിൽ മലായിക്കുന്ന് ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രഭൂമി കയ്യേറിയ നടപടിക്കെതിരെ ഭക്തജനങ്ങൾ നൽകിയ കേസിൽ പറവൂർ അഡീഷണൽ ജില്ലാ കോടതി അന്തിമ വിധി പ്രസ്താവിച്ചുവെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പറവൂർ താലൂക്കിലെ കുന്നുകര പഞ്ചായത്തിൽപ്പെടുന്ന അടുവാശ്ശേരിക്കരയിലെ മലമേൽ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിൻ്റെ കീഴിലൊരു ക്ഷേത്രമുണ്ട്. മലായിക്കുന്ന് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നിലനിൽക്കുന്നത്. വളരെ പുരാതനമായൊരു ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. വളരെ പുരാതനമായ ആരാധനയൊക്കെ നടന്നിരുന്ന ക്ഷേത്രം കഴിഞ്ഞ കുറേ നാളുകളായി ജീർണതയുടെ വക്കിലെത്തിയിരുന്നു. നാട്ടുകാരൊക്കെയാണ് പലപ്പോഴും ഈ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി സഹകരിച്ച് പോന്നിരുന്നത്. പക്ഷേ 2012 ഒരു സുപ്രഭാതത്തിൽ JCB ടെമ്പോക്കെ ആയിട്ട് ഒരു സംഘം ആൾക്കാർ വന്ന് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള മണ്ണെടുത്ത് വിൽക്കാൻ പോയി. അപ്പോഴാണ് നാട്ടുകാർ സംഘടിക്കുന്നതും ഇതെന്താണ് അന്വേഷിക്കുന്നതും. അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അറിയുന്നത് 90s തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമിയുടെ രേഖകളെല്ലാം കൃത്രിമമായി വേറെ ആളുടെ പേരിലേക്ക് മാറ്റിയിരുന്നു. അങ്ങനെ ഇത് ക്രയവിക്രയം നടത്തി 2000 ഈ സ്ഥലം 5.4 ഏക്കർ വരുന്ന 5.4 ഏക്കർ വരുന്ന ഈ സ്ഥലത്തിലെ 30 സെൻറ് മാത്രം അമ്പലത്തിന് ഒഴിച്ചിട്ടിട്ട് ബാക്കി ഭൂമി മുഴുവൻ മറ്റാൾക്കാർക്ക് മറച്ചു വിട്ടു. ഇത് ഭക്തജനങ്ങളിൽ വലിയ അങ്കലാപ്പും ഞെട്ടലൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അവർ ഹിന്ദു സംഘടനകളുമായി ബന്ധപ്പെട്ടു. ഞങ്ങളൊക്കെ അവിടെ നിന്ന് 2-3 കിലോമീറ്ററൊക്കെ അകലെ താമസിക്കുന്നവരാണ്. ഞങ്ങളൊക്കെ അറിഞ്ഞു കേട്ട് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കൃത്രിമമായ ഇടപെടലുകൾ ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ഭക്തജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അങ്ങനെ 2012 കോടതിയിൽ കേസ് പോയി. മുനിസിപ്പൽ കോടതിയിൽ കേസുണ്ടായിരുന്നു. ജില്ലാ കോടതിയിലെത്തി. ജില്ലാ കോടതി 2017 ഈ ഭൂമി മുഴുവൻ ക്ഷേത്രത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ് വിധി പറയുകയുണ്ടായി. ആ വിധിയെ പിന്നീട് അവർ അപ്പീൽ ചെയ്തു. ആ അപ്പീൽ ചെയ്ത വിധിയാണ് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് 2 ശ്രീമതി ജ്യോതി വി പറവൂർ അഡീഷണൽ ജില്ലാ ജഡ്ജാണ്. അവരുടെ വിധി വന്നു ഈ കഴിഞ്ഞ 2024 സെപ്റ്റംബർ 5 അതിൻ്റെ അവസാന അന്തിമ വിധി വന്നിരുന്നു.